മരിച്ചുപോയ എന്നെ ഓർക്കുമോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി കെ പി സിനെടുത വിട വാങ്ങി. മലയാള സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ച നായിക കൂടിയാണ് കെ പി സിനെടുത. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ നാരായണിയായി ശബ്ദമിട്ടത് കെ പി സിനെടുത. മലയാളികൾക്ക് നഷ്ടപ്രണയത്തിന്റെ ഓർമ്മയായി മാറിയതും കെ പി സിനെടുതയുടെ ഈ ശബ്ദമാണ്. ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെ പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. മതിലിനപ്പുറം ശബ്ദമായി മാത്രം കേൾക്കാവുന്ന മുഖമില്ലാത്ത നായിക. ബഷീറിന്റെ മതിലുകൾ സിനിമയാക്കിയപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ നാരായണിയെ അങ്ങനെ അവതരിപ്പിക്കണം എന്നാഗ്രഹിച്ചു. ശബ്ദം കൊണ്ട് മാത്രം ആ കഥാപാത്രം ആഴത്തിൽ പതിയണം. പ്രേക്ഷകന്റെ മനസ്സിൽ നോവായി നാരായണി മാറണം. ആരാകണം നാരായണി എന്നതിനേക്കാൾ ആരുടേതായിരിക്കണം നാരായണിയുടെ ശബ്ദം എന്നതായിരുന്നു പ്രധാന ചോദ്യം. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന് അതിന് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. കെ പി എസ് ലളിത സിനിമയിൽ ഒരിടത്തും മുഖം വന്നില്ലെങ്കിലും നാരായണിയെ ജനങ്ങൾ കണ്ടു. ജയിൽ മതിലിൻ്റെ മറവിനപ്പുറത്ത് നാരായണി കരയുന്നതും ചിരിക്കുന്നതും നാണം കൊള്ളുന്നതും പ്രേക്ഷകർ കണ്ടു. മുഖമില്ലാതിരുന്നിട്ടും നാരായണിയുടെ ദുഃഖവും സന്തോഷവും കാത്തിരിപ്പും സിനിമ കാണുന്ന ഓരോ മനുഷ്യനും അനുഭവിച്ചു. മുഖമില്ലാതെ തന്നെ വൈകാരികമായി അഭിനയ മുഹൂർത്തങ്ങളെ അനുഭവവേദ്യമാക്കാൻ ശബ്ദം മതിയെന്ന് തെളിയിച്ച അഭിനയ പ്രതിഭയാണ് ഇപ്പോൾ വിട പറയുന്നത്. ശബ്ദം കെ പി സി ലളിതയുടെ അഭിനയത്തിൻ്റെ പ്രധാന ഘടകമായിരുന്നു. വാക്കുകളുടെ മോഡുലേഷൻ, ഗദ്ഗദങ്ങൾ, കണ്ണീരിലൊളിപ്പിച്ച ചിരിയും ചിരിയിലൊളിപ്പിച്ച കണ്ണുനീരും കലർന്ന വാക്കുകൾ അടർന്നു വീഴാതെയും അടക്കിപ്പിടിച്ചും കെ പി സി ലളിത എന്ന അഭിനേത്രി സ്ക്രീനിൽ നിറയുമ്പോൾ പ്രേക്ഷകരും ആ നീറ്റലിൽ ഉരുകി. കനൽക്കാറ്റിലും മതിലുകളിലും രസതന്ത്രത്തിലും തുടങ്ങി നിരവധി സിനിമകളിൽ ഈ ശബ്ദാഭിനയത്തിൻ്റെ പൂർണ്ണത കാണാം. നാടകം നൽകിയ കരുത്തായിരുന്നു കെ പി സി ലളിതയുടെ ശബ്ദം. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ കഥ പറയുന്ന ഭാസുരയും കനൽക്കാറ്റിലെ വിട പറയാനെത്തുന്ന ഓമനയും കെ പി സി ലളിതയുടെ ഈ ശബ്ദാഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ്. ശബ്ദം കൊണ്ട് ഹൃദയങ്ങളിൽ നഷ്ടപ്രണയത്തിൻ്റെ വേദനയായി മാറിയ നാരായണി സിനിമയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ? തുടർന്ന് കഥാകാരൻ ഇങ്ങനെ എഴുതുന്നു. പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആര് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങും. കഥാകാരൻ പറഞ്ഞു വെച്ച ആ വാക്കുകൾ തന്നെയാണ് ഈ അവസരത്തിൽ മലയാളിയും പറയുന്നത്. നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുമുണ്ട്.